നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പി പി ദിവ്യക്കെതിരെ തൽക്കാലം നടപടി വേണ്ട എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ട് അല്പസമയമായിട്ടേ ഉള്ളൂ. ഇതിനിടയിൽ പ്രത്യേക അന്വേഷണ സംഘം നമ്മൾ കണ്ടതാണ് ഇന്നലെ രൂപീകരിച്ചു. ദിവ്യയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ബന്ധുവീട്ടിൽ നിന്ന് ദിവ്യ മാറി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു ബന്ധുവീട്ടിലായിരുന്നു ദിവ്യ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പുറത്തുവരുന്നത്. ബന്ധുവീട്ടിൽ നിന്ന് മാറി ദിവ്യ മറ്റെങ്ങോട്ടേക്കോ പോയി എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്. അപ്പോൾ ഈ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധിക്ക് മുൻപ് പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നടപടികളിലേക്ക് കടക്കാൻ വിധി വരെ കാത്തു നിൽക്കാനാണ് തീരുമാനം. ഈ മാസം 29-ന്, അതായത് മറ്റന്നാളാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരിക. എം എസ് അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനീഷ്, ഈ അന്വേഷണ സംഘം രൂപീകരിച്ചു, അവർ പ്രത്യേക യോഗം ചേർന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടിക്കണ്ടു, എന്താണ് തീരുമാനം? വളരെ തിടുക്കപ്പെട്ട നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായത്. കാരണം നേരത്തെ മുതൽ തന്നെ വിമർശനം ഉയർന്നിരുന്നു. ജില്ലാ ഭരണകൂടത്തിലെ രണ്ടാമനായാളാണ് എ ഡി എം. എ ഡി എം മരിച്ച ശേഷം ഒരു എസ് എച്ച് ഒ, ടൗൺ പോലീസ് സ്റ്റേഷനിലെ ഒരു എസ് എച്ച് ഒ ആണോ ആ കേസ് അന്വേഷിക്കുന്നത്? അദ്ദേഹം മാത്രം അന്വേഷിച്ചാൽ മതിയാകുമോ എന്ന രീതിയിലുള്ള ഗുരുതരമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ തലവനായ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും അവർ ഇന്നലെ യോഗം ചേരുകയും ചെയ്ത് അതിനുശേഷം ഇന്ന് വീണ്ടും അന്വേഷണ സംഘം ഔദ്യോഗികമായി തന്നെ യോഗം ചേർന്നു. ഈ യോഗത്തിൽ വിശദമായി തന്നെ നിലവിലെ സാഹചര്യം ചർച്ച ചെയ്തു. ഇതിനൊടുവിലാണ് തൽക്കാലം ഇപ്പോൾ തിടുക്കപ്പെട്ട് ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടതില്ലെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം മുൻകൂർ ജാമ്യ ഹർജി കോടതിയുടെ പരിഗണനയിലാണെന്ന് മാത്രമല്ല കോടതി വിശദമായി വാദം കേട്ട ശേഷം വിധി പറയാനായി മാറ്റി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തിടുക്കപ്പെട്ട് കസ്റ്റഡിയിലെടുക്കുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുക പിന്നീട് ജയിലിലേക്ക് മാറ്റുക തുടങ്ങിയ നടപടിക്രമങ്ങൾ ചെയ്താൽ ഒരുപക്ഷെ ജാമ്യം ലഭിച്ചാൽ ഇക്കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നതാണ് എന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ ഇന്നത്തെ ദിവസം തന്നെ ചില അഭ്യൂഹങ്ങൾ രാവിലെ മുതൽ പരന്നിരുന്നു. കാരണം ദിവ്യ പോലീസിന് കീഴടങ്ങാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്നൊക്കെ. പക്ഷെ കഴിഞ്ഞ ദിവസം തന്നെ ദിവ്യയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ കീഴടങ്ങുന്നതിനുള്ള യാതൊരു നീക്കങ്ങളും തന്റെ കക്ഷിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ്. കാരണം ഈ മുൻകൂർ ജാമ്യ ഹർജി വിശദമായി വാദം കേട്ട് വിധി പറയാനായി മാറ്റിയിരിക്കുന്ന സാഹചര്യം, ഇത്തരത്തിൽ കീഴടങ്ങാനാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു മുൻകൂർ ജാമ്യ ഹർജി നൽകുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഒപ്പം സാധാരണഗതിയിൽ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ ജാമ്യ ഹർജി നൽകുമ്പോൾ അടിയന്തരമായി അറസ്റ്റ് തടയണമെന്ന ആവശ്യം ചിലപ്പോഴൊക്കെ അഭിഭാഷകർ വെക്കാറുണ്ട്. പക്ഷേ ഈ കേസിൽ അറസ്റ്റ് തടയണമെന്ന ആവശ്യവും വെച്ചിരുന്നില്ല, അത് മനഃപൂർവ്വമാണ് എന്നാണ് ദിവ്യയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയത്. കാരണം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഈ വിധി വരും അല്ലെങ്കിൽ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനം എടുക്കും, അതുകൊണ്ട് താൽക്കാലികമായി അറസ്റ്റ് തടയണമെന്ന ആവശ്യത്തിന് സാങ്കത്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ വാദിച്ചത് ഈ കേസുമായി യാതൊരു തരത്തിലും സഹകരിക്കാത്ത ആളാണ് ദിവ്യ. പ്രോസിക്യൂഷനും അതേ വാദമാണ് ഉന്നയിച്ചത്. കാരണം രണ്ട് അന്വേഷണങ്ങൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയം ചേർന്നിരുന്നു, തൃശ്ശൂരിലാണ് ചേർന്നത്. അവിടെ ഒരു തീരുമാനമെടുത്തത് പാർട്ടി നടപടി തൽക്കാലമില്ല എന്നുള്ളതാണ്. അപ്പോൾ ദിവ്യയെ അവർ സംരക്ഷിക്കുകയാണ്, യാതൊരു സംശയവുമില്ല. ഇത്രയധികം ജനവികാരം ഉയർന്നിട്ടും തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ വിഷയമാകുമെന്ന് അറിഞ്ഞിട്ടും ഒരു പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവിനെ അത്തരത്തിൽ സംരക്ഷിക്കുകയാണ്, സംശയമില്ല. അത്തരമൊരു നിർദ്ദേശം സ്വാഭാവികമായും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും സർക്കാർ തലത്തിൽ ചെന്ന് കാണുമല്ലോ, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അത് ഈ തീരുമാനത്തിന് കാരണമായി കാണുമല്ലോ. മറ്റെന്താണ് പോലീസിനെ ഈ വിഷയത്തിൽ കൈകെട്ടിയിട്ടിരിക്കുന്നു എന്ന ഈ സോഷ്യൽ മീഡിയ വിമർശനങ്ങൾക്ക് ബലം പകരുകയാണ് ഈ നീക്കം? തീർച്ചയായും നമുക്ക് ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ അറിയാമായിരുന്നു ഗതിയില്ലാത്ത അല്ലെങ്കിൽ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ദിവ്യക്കെതിരെ ആ കേസെടുത്ത് മുന്നോട്ട് പോകുന്നത്. കാരണം അത്രമേൽ ജനവികാരം സർക്കാരിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ തിരിയുന്ന സാഹചര്യം ഈ മൂന്ന് ഇടങ്ങളിൽ ഇലക്ഷനുകൾ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു. പ്രത്യേകിച്ചും ചേലക്കരയൊക്കെ കൈവശമുള്ള സീറ്റാണ്. പാലക്കാട് വീണ്ടും മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നത് സി പി എമ്മിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ നവീൻ ബാബുവിനൊപ്പം നിൽക്കുക എന്നതാണ് എന്ന നിലപാട് മാത്രമേ സർക്കാരിനും സി പി എമ്മിനും സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നത് പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ നിന്നും പത്തനംതിട്ട വരെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മൃതദേഹത്തെ അനുഗമിച്ചു പോകുന്നു. സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയഭാനു അടിക്കടി ഈ പി പി ദിവ്യയെ തള്ളിക്കൊണ്ട് പ്രസ്താവനകൾ ഉയർത്തുന്നു. ഇവയൊക്കെ ചേർത്ത് വായിക്കാൻ കഴിയുന്നത് കൂടെയാണ് അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ കൂടെയാണ് കുടുംബം, കുടുംബത്തിന്റെ കൂടെയാണ് പാർട്ടി എന്ന്
തെളിയിക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. മുഖ്യമന്ത്രി പോലും ഒരു ഘട്ടത്തിൽ ഈ പി പി ദിവ്യയെ തള്ളിപ്പറയുകയും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം നിൽക്കുകയും ചെയ്തു. കാരണം ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം കാത്തുസൂക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ് എന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുമ്പോഴും ഈ പി പി ദിവ്യ എന്തുകൊണ്ട് പിടികൂടുന്നില്ല എന്ന ചോദ്യമാണ് അന്തരീക്ഷത്തിൽ ഉയരുന്നത്. കാരണം നേരത്തെ ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് വീട് വളഞ്ഞ് പുലർച്ചെ വലിയ ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്നതുപോലെ കൊണ്ടുപോവുകയും പിന്നീട് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. അതുകൊണ്ട് പക്ഷേ അത്തരത്തിലെ ഒരു നടപടിക്രമവും ഒരു മനുഷ്യന്റെ മരണത്തിന് കാരണക്കാരനായ ഒരു സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ മരണത്തിന് കാരണക്കാരിയായ ഒരു ആൾക്കെതിരെ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഉള്ള ലഘുവായ ഉത്തരവും ഇത് തന്നെയാണ്. അധികാരത്തിൽ സ്വാധീനമുള്ള സി പി എമ്മിന്റെ എല്ലാ തട്ടിലെയും നേതാക്കളുമായി അടുത്ത പരിചയമുള്ള ഡിഒഎഫ്ഐ പോലുള്ള യുവജന സംഘടനയുടെ ദേശീയ നേതാവായ ഒരാൾക്കെതിരെ എങ്ങനെ ഭരണകക്ഷത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭരണപക്ഷ പാർട്ടിയായ സി പി എം നടപടിയെടുക്കും എന്നത് തന്നെയാണ്. ആ ഒരു സന്ദേശം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് തൽക്കാലം നടപടി വേണ്ടതില്ല, കാരണം ഇതെല്ലാം ഈ മുൻകൂർ ജാമ്യ ഹർജിയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് വാദം നടത്തിയപ്പോൾ പി പി ദിവ്യയുടെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത് ഈ ഒരു പ്രസംഗം അതൊരു കാരണമല്ല, അതൊരു പ്രേരണ അല്ല എന്ന ഒരു വാദമാണ്. ഒരുപക്ഷെ പദാനുപദ പ്രയോഗത്തിലൂടെ പരിശോധിച്ചാൽ ഒരുപക്ഷെ ആ ഒരു ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാവും, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാം. അങ്ങനെയെങ്കിൽ ആ ആനുകൂല്യം മുതലെടുക്കാൻ തന്നെയാണ് അവർ ഒരുങ്ങിയിരിക്കുന്നത്. ഈ പ്രസംഗത്തിൽ തന്നെ പരിശോധിച്ചാൽ ആദ്യ ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ അഴിമതിക്കെതിരായ സന്ദേശമാണ് താൻ നൽകിയത്. ഏറ്റവും ഒടുവിൽ പുതിയ ഇടത്ത് ചെല്ലുമ്പോൾ എത്രമാത്രം ഗൗരവമുള്ള ഒരു ഉദ്യോഗസ്ഥനായി മാറണം, ജനങ്ങളുടെ ആവശ്യങ്ങൾ എത്ര അനുകമ്പയോടെ പരിഗണിക്കണം എന്നീ നിർദ്ദേശങ്ങളാണ്, തന്റെ ഉപദേശങ്ങളാണ് നൽകിയത്. അതൊരു പ്രേരണയായി കരുതാൻ കഴിയില്ല എന്ന വാദമാണ് അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇതിന് മറ്റ് രണ്ട് വശങ്ങൾ കൂടിയുണ്ട്. ഈ പദാനുപദ പ്രസംഗത്തിലെ വാക്കുകൾ അടർത്തുന്നതിനപ്പുറം ധാർമ്മികമായ ഒരു വശവും രാഷ്ട്രീയമായ മറ്റൊരു വശവുമുണ്ട്. ഈ രണ്ട് വശങ്ങളാണ് ഇപ്പോൾ പൊതുവെ പുറത്ത് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ച ചെയ്യുമ്പോഴാണ് ഈ പ്രശാന്ത് ബാബുവിന്റെ വരവും ഗംഗാധരന്റെ പരാതിയും ഒക്കെ അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിലേക്ക് വരുന്നത്. പക്ഷേ സി പി എം പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സി പി എമ്മിന്റെ അണികൾ ചർച്ച ചെയ്യുമ്പോൾ ഈ അഴിമതിക്കാരനായ നവീൻ ബാബു എന്ന തലത്തിലേക്കോ, അല്ലെങ്കിൽ ഈ കേസിൽ ഒരു പരാതിയുണ്ട്, രണ്ട് പരാതികൾ ലഭിച്ചിട്ടുണ്ട്, ആ പരാതി ഒന്ന് ഉന്നയിക്കാതെ എങ്ങനെ ഒരു ജനപ്രതിനിധികൾ കടന്നു പോകാൻ കഴിയും എന്നീ ചോദ്യങ്ങളൊക്കെയാണ് പലപ്പോഴും ഉന്നയിക്കുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറം എന്താണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതിയുടെ വിധി എന്നതിനെ ആശ്രയിച്ചിരിക്കും. സെഷൻസ് കോടതി എന്ത് തീരുമാനിക്കുമെന്നത് പ്രധാനമാണ്. അത് ഇപ്പോൾ മുൻകൂർ ജാമ്യം ഹർജി തള്ളുക എന്ന് വെക്കുക. ഇപ്പോഴും നമുക്കറിയാം മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നു എന്ന് വെച്ച് ഈ പ്രതിയെ അല്ലെങ്കിൽ ഈ ആരോപണ വിധേയായ ആളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് പോലീസിന്റെ വിവേചന അധികാരമാണ്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. പക്ഷേ ചില സ്വാധീനങ്ങളുടെ പുറത്ത് ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ സിദ്ദിഖിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്, അങ്ങനെ ഒരുപാട് ഈ ഹൈമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടന്മാർക്കെതിരെ കേസെടുത്തപ്പോൾ പലരെയും അങ്ങനെ അറസ്റ്റ് ചെയ്യാതെ നമ്മൾ വെച്ച് താമസിപ്പിച്ചോ കണ്ടതാണ്. അങ്ങനെ ഉന്നതർക്ക് മാത്രം ഇത്തരം നീതി എന്നുള്ള ചർച്ച പൊതുവെ സമൂഹത്തിലുണ്ട്. ഇവിടെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്, സമൂഹത്തിലൊരു വല്ലാത്ത വികാരം ദിവ്യക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ഒരു മരണത്തിന് കാരണക്കാരി എന്ന തരത്തിലാണ് അവരുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അവരിന്നലെ ജാമ്യാപേക്ഷയിൽ വീണ്ടും വാദിക്കുന്നത് എ ഡി എമ്മിനെതിരെയാണ്, എ ഡി എം അഴിമതിക്കാരനാണ് എന്നും അത് ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തതെന്നും പരാതിയുണ്ട് എന്നും വിജിലൻസ് അന്വേഷണമുണ്ട് എന്നും ഒക്കെ അവർ ചൂണ്ടിക്കാട്ടുകയാണ് തുടർച്ചയായി. പക്ഷെ അപ്പോഴും ബാക്കി എല്ലാ ആളുകളെയും ചോദ്യം ചെയ്തു കഴിഞ്ഞു. ആരോപണ വിധേയായ ഈ പരാതിക്കാരി, നമുക്കറിയാം എ ഡി എമ്മിന്റെ സഹോദരൻ കൊടുത്ത പരാതിയിൽ പേരുള്ള ദിവ്യയെ ചോദ്യം ചെയ്യാതെ ഈ പ്രത്യേക സംഘത്തിന് എന്ത് പ്രസക്തി എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? തീർച്ചയായും ഈ രഞ്ജിത്ത് സൂചിപ്പിച്ചു തന്നെ ചില കേസുകളിൽ അസ്വാഭാവികമായ ചില നടപടിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് ദിലീപിന്റെ, നടൻ ദിലീപിന്റെ ഈ മെമ്മറി കാർഡ് ഡിലീറ്റ് ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് വളരെ ദീർഘമായ സമയമാണ് കോടതിയിൽ വാദം നടന്നത്. ഒപ്പം നടൻ വിജയബാബു ഒരു പീഡന കേസിൽ പെട്ടിരുന്നു. അന്ന് ഈ പീഡന കേസിൽ പെട്ട ശേഷം അയാൾ വിദേശത്തേക്ക് കടന്നു കളയുകയായിരുന്നു. അതായത് ഇന്ത്യയുമായി കുറ്റവാളികളെ കൈമാറാൻ നിയമമില്ലാത്ത ജോർജിയ പോലുള്ള ഇടങ്ങളിലേക്ക് അദ്ദേഹം പോയിട്ട് അവിടെ നിന്ന ശേഷമാണ് അദ്ദേഹം അവിടെ നിലയുറപ്പിക്കുകയും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കേരളത്തിൽ വാദിക്കുകയും, അങ്ങനെ വാദമുഖങ്ങൾ ഒരുപാട് മുന്നോട്ട് വന്നപ്പോൾ എങ്ങനെയെങ്കിലും താങ്കളൊന്ന് നാട്ടിലെത്തൂ എന്ന് കോടതിക്ക് പറയേണ്ട ഒരു ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി. അവധി ദിനങ്ങളിൽ സിറ്റിംഗ് നടത്തുന്നു, വൈകുന്നേരങ്ങളിൽ സിറ്റിംഗ് നടത്തുന്നു, അങ്ങനെ അസാധാരണമായ ഒരുപാട് നടപടിക്രമങ്ങൾ ആ കേസിൽ കണ്ടു. വലിയ വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുകയും ചെയ്തു. കാരണം ഒരു പീഡന കേസിൽ ഈ അവധി സമയത്തും ഇടദിവസങ്ങളിലും ഒക്കെ ഈ കോടതി പ്രത്യേകം സിറ്റിംഗ് നടത്തിയത് പരിഗണിക്കേണ്ട
ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യമൊക്കെ കണ്ടു. പക്ഷേ അവിടെ അതിനേക്കാൾ വലിയ ഒരു വ്യത്യാസം, അവരൊക്കെ ഈ കുറ്റം ചെയ്തവർ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളൊക്കെ അവർക്കെതിരെ വരുന്നവരാണ്. പക്ഷേ പി പി ദിവ്യ എന്നയാൾ ഒരു പൊതുപ്രവർത്തകയാണ്. സർവോപരി സി പി എം എന്ന സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന ആളാണ്. ഒപ്പം കേരള രാജ്യത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു യുവജന സംഘടനയുടെ ദേശീയ ഭാരവാഹിയാണ്. ഒപ്പം സി പി എം പോലൊരു സംഘടനയുടെ ജില്ലാ കമ്മിറ്റിയിലുള്ള ആളാണ്. ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള ആൾ മറ്റു കുറ്റവാളികൾക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതേ ധാർമ്മികത മതിയാവുമോ? അവർ ഒരു കേസ് വരുമ്പോൾ നിയമ നടപടികളിൽ നിന്നും ഒളിച്ചോടി അല്ലെങ്കിൽ പോലീസിന് വഴങ്ങാതെ ഒളിച്ചോടുകയാണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് ഒരു ഉന്നത ഉദ്യോഗസ്ഥയെ കൊണ്ട് ഈ സംഭവ പരമ്പരകളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി തനിക്ക് ഇത് മൊഴി നൽകാൻ സാവകാശം വേണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണോ ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ദിവ്യയുടെ അറസ്റ്റ് വൈകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു, അവർ യോഗം ചേർന്നു, 10 മണിക്ക് ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിൽ കണ്ടു എങ്കിൽ പോലും ഇതിൽ ഒരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അറസ്റ്റോ ചോദ്യം ചെയ്യലോ ഉണ്ടാകാനുള്ള സാഹചര്യമില്ല. ദിവ്യയെ കണ്ടെത്താൻ പോലീസ് സംഘത്തിനായിട്ടില്ല എന്നതും വളരെ പ്രധാനമാണ്. എ ഡി എമ്മിന്റെ മരണത്തിൽ അറിയാവുന്നതെല്ലാം മൊഴിയായി നൽകിയെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ പറഞ്ഞു. സർക്കാർ എന്ത് തീരുമാനമെടുത്താലും അനുസരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇമോഷൻ ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നതും ശരിയാണെന്ന് തോന്നുന്നില്ല. അത് ഞാൻ നമ്മളത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഇവിടെ കളക്ടറേറ്റിലെ എല്ലാ സ്റ്റാഫും ഞങ്ങൾക്കുണ്ടായ ലോസിനെ കുറിച്ചുള്ള ഇമോഷൻ ഇപ്പോഴും പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും അത് മാറാൻ. ഏതൊക്കെ സ്റ്റേജിൽ എന്തൊക്കെ ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽ ആ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടാകും. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ഗൗരവമായി ചർച്ചയ്ക്കെടുത്തില്ല എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം നിയമപരമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് യോഗം വിലയിരുത്തി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകുന്ന മുറയ്ക്ക് മാത്രം തുടർ നടപടികൾ മതിയെന്നാണ് തീരുമാനം. എം ജി മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുന്, വിഷയം ഗൗരവമായി ചർച്ച ചെയ്തില്ല. ഇത്ര വലിയ രാഷ്ട്രീയ സംഭവ വികാസമായിട്ടും ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടും ആരോപണ വിധേയായിട്ടും ദിവ്യയെ തൊടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ദിവ്യയ്ക്ക് നടപടി സ്വീകരിക്കാൻ പാർട്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ പാർട്ടിക്ക് ദിവ്യ കുറ്റക്കാരി അല്ലെങ്കിൽ പിന്നെ പോലീസിന് എങ്ങനെ കുറ്റക്കാരിയാകും എന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. രജിത്ത്, ഇപ്പോഴും പി പി ദിവ്യയെ സംരക്ഷിച്ച് തന്നെ പാർട്ടി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. കാരണം സ്വാഭാവികമായും നേരത്തെ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഉയർന്നു വന്നാൽ പ്രതിപക്ഷം വലിയ ആയുധമാക്കുന്ന വിഷയം കൂടിയാണ് ഈ ഒരു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട്. പി പി ദിവ്യയെ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് സി പി എം മുന്നോട്ട് പോകുന്നു എന്ന കാര്യം അവർ നിരന്തരം പാർട്ടി സമ്മേളനങ്ങളിലും ഒപ്പം തന്നെ യോഗങ്ങളിലും ഒക്കെ നിരന്തരം ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലൊരു ഒരു കാര്യം പുറത്തു വന്നിരുന്നു. അതായത് പി പി ദിവ്യയെ ഉടൻ സി പി എമ്മിന് ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകും, ഒപ്പം തന്നെ ഉടനടി തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഹാജരാകാനുള്ള നിർദ്ദേശം സി പി എം നൽകുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ എന്നാൽ ഇന്ന് രാവിലെ 10 മണിക്ക് തൃശൂർ ഡി സി ഓഫീസിൽ ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ എല്ലാ നേതാക്കളും പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇക്കാര്യത്തിലൊരു കൃത്യമായ ഗൌരവപരമായിട്ടുള്ളൊരു ചർച്ചയിലേക്ക് കടക്കാൻ യോഗം തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിയമപരമായി തന്നെ മുന്നോട്ട് പോകട്ടെ, ഇപ്പോൾ പോകുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി, ഒരു തരത്തിലും ഒരു നടപടി ഇപ്പോൾ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തുന്നു. അതായത് ഇപ്പോഴും തള്ളിക്കളയാതെ ഒരു നടപടിയും സ്വീകരിക്കാതെ പി പി ദിവ്യയെ ഇപ്പോഴും സംരക്ഷിച്ചതിന് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്നുള്ളത് തന്നെയാണ്. ചൊവ്വാഴ്ചയാണ് ഈ കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. അപ്പോൾ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് എന്താണ് കോടതിയുടെ തീരുമാനം പുറത്തു വരുന്നത്, അതിനുശേഷം കൃത്യമായ നടപടികൾ സ്വീകരിക്കാം അല്ലെങ്കിൽ തരംതാരത്തിലടക്കമുള്ള കാര്യങ്ങളിലേക്കാണോ സി പി എം കടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി നൽകാൻ നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്കറിയാം നേരത്തെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ചില അതൃപ്തികൾ ഉടലെടുത്തിരുന്നു. പക്ഷേ സെക്രട്ടേറിയറ്റിൽ അത് ഏകകണ്ഠേയമായി തീരുമാനമെടുക്കുന്നു. ഇതിനുശേഷം ചൊവ്വാഴ്ചത്തെ കോടതി നടപടികൾക്ക് ശേഷം മാത്രം പി പി ദിവ്യക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിലേക്ക് പോയാൽ മതി. പക്ഷേ വിഷയം ഗൌരവമായി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചേലക്കരയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും തങ്ങൾ സി പി എം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെ പറയുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചേരുന്ന യോഗത്തിലാണ് ഇപ്പോഴും പി പി ദിവ്യയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അതിലേറ്റവും വലിയ വൈരുദ്ധ്യമായിട്ടുള്ളത്, ഏറ്റവും വലിയ ഒരു കൗതുകമുണർത്തുന്ന കാര്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു വശത്ത് ഇരയോടൊപ്പം എന്ന് പറയുന്നു, മറുവശത്ത് ഇത്തരത്തിൽ വേട്ടക്കാരനൊപ്പം എന്ന് പറയുന്ന സ്ഥിരം പല്ലവി അല്ലെങ്കിൽ സ്ഥിരം രീതി ഇപ്പോഴും സി പി എം ഈ ഒരു വിഷയത്തിലും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം.
അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോഴും പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് വിവാദങ്ങൾക്കിടെ. ടി വി പ്രശാന്ത് വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ അറിയുന്നുണ്ട്. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലെ വിവാദ പമ്പുടമ കൂടിയാണ് ഈ പ്രശാന്ത്. ടി വി പ്രശാന്ത് ഇന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ വീണ്ടും ജോലിയിൽ കയറി. എ ഡി എമ്മിന്റെ മരണത്തിന് ശേഷം ഇയാൾ അവധിയിലായിരുന്നു. ടി വി പ്രശാന്തിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയ സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. ഏതും അതും ഏതായാലും നിർണായകമായ കാര്യമാണ്. അങ്ങനെ മിഥുൻ, കാര്യങ്ങൾ ഈ സർക്കാർ പറയുന്നത് പോലെയൊന്നുമല്ല. വെറും വാഗ്ദാനങ്ങളും ഉറപ്പുകളും മാത്രമാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ നൽകുന്നത്. ഇന്നയാൾ സുഖമായി ദാ ജോലിയിൽ പ്രവേശിക്കുന്നു, ഇന്നോട്ട് പണി തുടങ്ങും. നടപടി എപ്പോഴുണ്ടാകുമെന്ന് കണ്ടറിയണം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം സ്വാഭാവികമായും ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്ന ഒരു വ്യക്തിയാണ്, കൂടാതെ തന്നെ യുവജന സംഘടനയുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് പി പി ദിവ്യ. അതിനു മുമ്പ് തന്നെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എന്ന സ്ഥാനം അലങ്കരിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരു നേതാവിനെ ഇത്തരത്തിൽ പാർട്ടി സംരക്ഷിച്ചു പിടിക്കുന്നത് കാരണം ഇത്രയും വലിയൊരു സംഭവമാണ്, നാടിനെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. നവീൻ ബാബു എന്ന ഒരു സാധു മനുഷ്യന്റെ മരണത്തിന് ഇടയാക്കിയ ആ ഒരു സംഭവം കേരളം മുഴുവനും ഞെട്ടലോടെയായിരുന്നു അന്ന് കേൾക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ പത്തനംതിട്ട ഡി സിയും ഒപ്പം തന്നെ കണ്ണൂർ ഡി സിയും ഒക്കെ തന്നെ കൃത്യമായി പി പി ദിവ്യക്കെതിരെ രംഗത്ത് വരുന്നു, അതായത് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് അവർ പറയുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ഇന്ന് തന്നെ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് പി പി ദിവ്യക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു അറിഞ്ഞിരുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ ഇപ്പോഴും സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ യോഗത്തിന് ശേഷം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പി പി ദിവ്യ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു നടപടിയിലേക്ക് കടന്നാൽ അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ആശങ്ക ചിലപ്പോൾ സ്വാഭാവികമായിട്ടും സി പി എം സംസ്ഥാന നേതൃത്വത്തിനുണ്ടാകാം, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കുണ്ടാകാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ പി പി ദിവ്യയെ എതിരെ ഈ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. അതിൽ മുൻകൂർ ജാമ്യ അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിൽ കോടതി എന്ത് തീരുമാനമെടുക്കുന്നു, കോടതിയുടെ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകാം. ഒപ്പം തന്നെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകട്ടെ, അതിനുവേണ്ടിയുള്ള ഒരു സംരക്ഷണം കൂടി ഒരുക്കി നൽകുന്നു സി പി എം സംസ്ഥാന നേതൃത്വം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി ഈ യോഗത്തിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ മാത്രമായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് യോഗത്തിലുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോഴും ഇതേ ചോദ്യം നമ്മൾ ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തു, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു പ്രതികരണം നടത്താൻ മുഖ്യമന്ത്രിക്കായിട്ടില്ല എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടി അദ്ദേഹം കാറിൽ കയറി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. മറ്റ് നേതാക്കളോടും സമാന രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ആവർത്തിച്ചു ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴും അവർ പറയുന്നത് കുടുംബത്തോടൊപ്പം മാത്രമാണ് ഞങ്ങളുള്ളത്, നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എപ്പോഴും സി പി എം നിൽക്കുന്നത് എന്നാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ മറ്റ് വേട്ടക്കാർക്കൊപ്പമാണ് അല്ലെങ്കിൽ ഈ പരാതി ഉന്നയിച്ചിരിക്കുന്ന ഈ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള പി പി ദിവ്യക്കെതിരെ ഇതുവരെയും അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പോലും ആ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ എന്തുകൊണ്ട് സി പി എം നേതൃത്വം പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ, അതായത് ചൊവ്വാഴ്ചയാണ് ആ കേസ് പരിഗണിക്കുന്നത്, ആ ദിവസങ്ങളിൽ എന്ത് നിലപാടായിരിക്കും സി പി എം സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുറത്തേക്ക് വരും. ഇതുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം എന്തായാലും ഉണ്ടാവുകയും ചെയ്യും. അതിനെന്ത് മറുപടി തന്നെ മിഥുൻ, ഓക്കെ മിഥുൻ, മറ്റൊരു വാർത്തയിലേക്ക്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. ഇത് തേങ്കുറിശ്